ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുഹൈൽ. വെൽക്കം ടു മൈ ചാനൽ. 2022 വേൾഡ് കപ്പിന് ഖത്തറിൽ 8 സ്റ്റേഡിയം വന്നിട്ടുണ്ട്. 8 ഡിഫറെൻറ്റ് സ്റ്റൈലിൽ വന്ന സ്റ്റേഡിയം ഉണ്ട്. 8 സ്റ്റേഡിയം ഡിസൈൻ ചെയ്തിരിക്കുന്നത് 8 ആർക്കിടെക്ചേഴ്സാണ്. 8 ആർക്കിടെക്ചേഴ്സ് 8 സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 8 സ്റ്റൈലിലുള്ള സ്റ്റേഡിയത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഖത്തറിലെ അൽബൈത്ത് സ്റ്റേഡിയം, അതായത് ഖത്തറിലെ 1-ാമത്തെ സ്റ്റേഡിയം, ഖത്തറിൻ്റെ ഹോം സ്റ്റേഡിയം എന്നറിയപ്പെടുന്ന അൽബൈത്ത് സ്റ്റേഡിയം, അതാണ് ബാക്കിൽ നിൽക്കുന്നത്. ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റേഡിയം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ടെൻ്റ് രൂപത്തിലാണ്. അത് അൽക്കൂർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ പണ്ട് കാലത്ത് വധു ഗോത്രങ്ങൾ എന്ന് പറഞ്ഞ ആളുകൾ താമസിച്ചിരുന്ന ഒരു ഏരിയയിൽ. അപ്പോൾ അന്നത്തെ കാലത്ത് ആ ഒരു മരുഭൂമിയിൽ നിൽക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ടെൻ്റാണ് വധു ടെൻ്റ്. അപ്പോൾ ആ ഒരു ടെൻറ്റിൻ്റെ കോൺസെപ്റ്റിൽ ജർമ്മൻ ആർക്കിടെക്ചറായ ആൽബർട്ട് സ്പിയർ എന്ന് പറഞ്ഞൊരു ആർക്കിടെക്ചർ നിർമ്മിച്ചതാണ് ഈ ഒരു സ്റ്റേഡിയം. എല്ലാ സ്റ്റേഡിയത്തിനും തൊട്ടടുത്ത് മെട്രോ സ്റ്റേഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റേഡിയം മാത്രമാണ് മെട്രോ സ്റ്റേഷനിൽ നിന്നും കുറച്ച് ലോങ് നിൽക്കുന്ന സ്റ്റേഡിയം. അതായത് മെട്രോ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 45 മിനിറ്റോളം മെട്രോ ലിങ്ക് ബസ് വഴിയാണ് ഈ ഒരു സ്റ്റേഡിയത്തേക്ക് എത്തിപ്പെടുക. ഈ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലെല്ലാം ആ ബദൂട്ടൻ്റെ അകത്ത് അവരുപയോഗിച്ചിരുന്ന അറബിക് ടച്ചുള്ള ഒരു ഫാബ്രിക് ഉണ്ട്. ആ ഒരു ഫാബ്രിക്കിൻ്റെ ടച്ച് തന്നെയാണ് ഇതിൻ്റെ അകത്തെല്ലാം. അത്യാവശ്യം അകത്തോട്ട് കയറിയിട്ടാണ് ഈ സ്റ്റേഡിയം നിൽക്കുന്നത്. ഈ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് ഫുള്ള് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. സ്റ്റേഡിയം കുറച്ചുള്ളിലോട്ട് കയറിയിട്ടാണ്, പക്ഷെ പുറത്ത് നമുക്ക് പബ്ലിക്കിനൊക്കെ അലൗഡാണ്, എപ്പോഴും അലൗഡാണ്. കാരണം അതൊരു പാർക്ക് പോലെ ആണ് വെച്ചിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതിൽ നടക്കാനുള്ള സൈക്കിൾ ട്രാക്ക്, അങ്ങനെ എല്ലാം അതിൻ്റെ പുറത്തൂടെ ഉണ്ട്. ഷോപ്പ് അങ്ങനെ എല്ലാം ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ നമുക്കില്ല, അങ്ങോട്ട് പുറത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ അകത്ത് ഇവിടെ ഈ ലൈനിൽ ഒരുപാട് ലൈനിൽ കുറേ റൂം കാണുന്നുണ്ട്. അതെല്ലാം നമ്മൾ ടിക്കറ്റ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടുന്ന് നടക്കുക, അവിടുന്ന് ചെക്ക് ചെയ്തിട്ടാണ് അകത്തോട്ട് കയറ്റുക. അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മുന്നേ അറബ് കപ്പിന് നടന്നത് അങ്ങനെയായിരുന്നു. അതായത് അവിടുന്ന് നമ്മൾ പുറത്ത് ടിക്കറ്റാരെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്ത് അതിൻ്റെ അവിടുന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ഉള്ളിൽ നമ്മുടെ ബോഡി ചെക്കിങ്ങും നമ്മൾ എയർപോർട്ടിൽ ചെക്ക് ചെയ്യില്ല, അതേപോലെ തന്നെ ചെക്ക് ചെയ്തിട്ടാണ് അകത്തോട്ട് കയറ്റുക. അകത്തോട്ട് കയറി അത്യാവശ്യം നടന്ന് അത് സ്റ്റേഡിയത്തിൻ്റെ സ്റ്റാർട്ടിങ്. എത്രങ്ങാനും മരല്ലേ, സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ട് മൊത്തം മരമാണ് അല്ലേ. നമ്മളെ നാട്ടിൽ മരം മുറിക്കണം, ഇവിടെ മരം വെക്കണം. നമ്മൾ ഇവിടെ മരുഭൂമി പച്ചപ്പാക്കണം, നമ്മളെ നാട്ടിൽ പച്ചപ്പ് മരുഭൂമിയാക്കണം. ഇത് ഈ പാർക്ക് ഇപ്പോൾ പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടില്ലേ, കാരണം ഇന്നിപ്പോൾ ഫ്രൈഡേ മോർണിംഗ് ആണ് ഞങ്ങളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യണത്. ഫ്രൈഡേ രാവിലെയാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ ആരും എത്തിയിട്ടില്ല. ഇനി ഉച്ചയ്ക്ക് ശേഷം ഇത് ഫുള്ള് കംപ്ലീറ്റ് ജനങ്ങൾ വരും, പബ്ലിക് ഫാമിലി എല്ലാം വരുന്ന സ്ഥലങ്ങളാണ്. ഇന്ന് എക്സസൈസ് എക്യുപ്മെൻറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഈ വാട്ടറിൽ ഒരു വെള്ളത്തിൽ കുട്ടികൾ കളിക്കുന്ന ചെറിയൊരു ബോട്ടിങ്ങിൻ്റെ ഒരു ഇതും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചൊരു ജിമ്മാണ്. അതായത് ഈ ജിമ്മൊക്കെ ഇപ്പോൾ ഓപ്പൺ. ജിമ്മ് മീൻസ് കൂടുതലൊന്നുമില്ല, ജസ്റ്റ് എക്സസൈസിനില്ല. കാരണം പബ്ലിക് നടക്കാനൊക്കെ വരുന്നതാണ് അവിടെ. അപ്പോൾ അവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള ചെറിയൊരു സെറ്റപ്പ്. ഇത് 2 ട്രാക്കാണ്. ഇത് നടക്കാനുള്ള ഒരു ട്രാക്കും ഒന്ന് സൈക്കിൾ ട്രാക്കാണ്. അത് ഇതിൻ്റെ പുറത്താണ്. അപ്പോൾ കളി കാര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ലിക്കിന് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കിഡ്സിന് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഈ പബ്ലിക് പാർക്കിൻ്റെ അകത്ത്. അങ്ങനെ ഏരിയ സെറ്റ് ചെയ്ത് വെച്ചതാണിത്. ഈ ഒരു സ്റ്റേഡിയം 2014 ഇതിൻ്റെ പണി തുടങ്ങിയത്. ഏകദേശം 2021 ഇത് അവസാനിച്ചത്. ഏകദേശം 650 കോടി ചെലവിട്ടിട്ടാണ് ഈ ഒരു സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. കളി കഴിഞ്ഞതിന് ശേഷം ഏകദേശം 20,000-ൽ കൂടുതൽ കസേര സീറ്റ് അവരിവിടെ നിന്ന് എടുത്ത് വേറെ രാജ്യങ്ങളിലെ സ്റ്റേഡിയം നിർമ്മാണത്തിന് കൊടുക്കുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് പുതിയ പദ്ധതികളായ 5 സ്റ്റാർ ഹോട്ടൽ, ഫുഡ് കോർട്ട്, എൻ്റർടൈൻമെൻ്റ്, ഹോസ്പിറ്റാലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പുതിയതായിട്ട് വരികയും ചെയ്യും. നവംബർ 20-ന് ഫിഫ വേൾഡ് കപ്പ് ഉദ്ഘാടന മത്സരം നടക്കാൻ പോകുന്ന സ്റ്റേഡിയം ഈ ബാക്കിലിരിക്കുന്ന ഈ സ്റ്റേഡിയമാണ്. ഇതാണ് ലുസൈൽ സ്റ്റേഡിയം, അതായത് ഖത്തറിലെ 2ാമത്തെ സ്റ്റേഡിയം. പേരെ കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയമാണത്. അതായത് ഇത് ലൂസൈൽ സിറ്റിക്ക് അകത്തുള്ള ഒരു സ്റ്റേഡിയമാണ്. അതായത് ഇത് ആക്സസും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ, നിയറസ്റ്റ് മെട്രോ സ്റ്റേഷനും കാര്യങ്ങളുണ്ട്. ഈ ഫൈനൽ മാച്ച് ഉൾപ്പെടെ ഏകദേശം 9 മത്സരങ്ങൾ നടക്കാൻ പോകുന്ന ഈ ഒരു സ്റ്റേഡിയം ലണ്ടൻ ബേസ് ആർക്കിടെക്ചേഴ്സായ ഫോസ്റ്റേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ് എന്ന ആർക്കിടെക്ചേഴ്സ് നിർമ്മിച്ചതാണ് ഈ ഒരു സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറബികൾ ഉപയോഗിക്കുന്ന ഒരു ഫനാർ റാന്തലുകളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. ആ വിളക്കുന്ന് വരുന്ന ലൈറ്റിൻ്റെയും ഷാഡോൻ്റെയും ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് അടുത്ത സ്റ്റേഡിയം, അൽ ജനൂബ് സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റേഡിയം ഖത്തറുകൾ പണ്ട് കാലത്ത് മീൻ പിടിച്ച് മുത്തുവാരിയിട്ടൊക്കെ ജീവിച്ചിരുന്നത്. അത് കാലങ്ങൾക്ക് മുന്നേ, ഇപ്പോഴല്ലേ, അക്കാലങ്ങൾക്ക് മുന്നേ അത് ജീവിച്ചിരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്മരണയ്ക്ക് വേണ്ടി ഉണ്ടാക്കി, അതിൻ്റെ സ്മരണ മീൻസ് അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഒരു സ്റ്റേഡിയം. ദോഹയിൽ നിന്നും ഏകദേശം 22 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് കാലത്ത് മീൻ പിടിക്കലും മുത്തുവാരലുമായിരുന്നു ഇവരുടെ പ്രാചീന ജോലി. അപ്പോൾ അന്നത്തെ കാലത്ത് അവർ താമസിച്ചിരുന്ന ഏരിയയാണ് ഈ വക്ര എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. സ്റ്റേഡിയത്തിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് മീൻ പിടിക്കാനും മുത്തുവാരാനും ഇവർ ഉപയോഗിച്ചിരുന്ന ഒരു ബോട്ടുണ്ട്, ദൗ ബോട്ട്. അപ്പോൾ ആ ഒരു ദൗ ബോട്ടിൻ്റെ ഷേപ്പിൽ ക്യൂൻ ഓഫ് കേ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ആർക്കിടെക്ചറായ സഹാദിത്താണ് ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദൗ ബോട്ട് കുതിക്കുമ്പോഴുണ്ടാണ് അലകളാണ് ഇതിൻ്റെ 2 സൈഡിലായിട്ട് കാണുന്നത്. റൈറ്റ് സൈഡ് കിടക്കുന്നത് ഒരു ഫാമിലി പാർക്കാണ്. അതായത് ഫാമിലിക്ക് ഇരിക്കാനും ഇതിനുള്ള സൗകര്യം ഒരുക്കിങ്ങാണ്ടുള്ള ഒരു പാർക്കാണ് ആ സൈഡിൽ. അതിൻ്റെ കൂടെ തന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം ആ സൈഡിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് സ്റ്റേഡിയത്തിലോട്ട് കയറി വരാനുള്ള ലിഫ്റ്റാണ് ഇവിടെ ഇല്ലത്. ഇത് ഏകദേശം പണിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇത് ഏകദേശം ഫൈനൽ സ്റ്റേജാണ്, ക്ലീനിങ് സ്റ്റേജാണ്. ചില സ്റ്റേഡിയത്തിൻ്റെ ഒന്നും അകത്തായിട്ട് നമ്മളെ കയറ്റില്ല, ഇത്രയും പോരാൻ പറ്റില്ല നമുക്ക്. നമ്മളെ നാട്ടിൽ മറ്റേ ചെടി ഉണ്ടല്ലോ, വെട്ടിക്കളിയുന്ന ചെടി, ഇതൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കണേ. ഇതിൻ്റെ പേരെന്തിരുന്നാ ഇതൊക്കെ ഉണ്ടാണ് ആ സാധനമാണ് ഇവിടെ ലാൻഡ്സ്കേപ്പിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്പർ 1 ആർക്കിടെക്ചർ ഉപയോഗിച്ചല്ലേ. ഇതാണ് അടുത്തൊരു പ്ലേ ഏരിയ. അതായത് ഫാമിലിക്ക് വരുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയയാണിത്. സ്റ്റേഡിയത്തിൻ്റെ എല്ലാ സൈഡും പാർക്കാണ്. അതായത് ഫാമിലി പാർക്കായിട്ട് സെറ്റ് ചെയ്തതാണ്. അതായത് ഇവിടെ എല്ലാം ഫാമിലിക്ക് യൂസ് ചെയ്യാം, പബ്ലിക്കിന് ഏത് ടൈമിൽ യൂസ് ചെയ്യാവുന്ന ഏരിയയാണ്. അപ്പോൾ അതായത് ഒരു ഫാമിലി ഇവിടെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ഇരിക്കാം, ഭക്ഷണം കഴിക്കാം, അതേമാതിരി കുട്ടികൾക്ക് കളിക്കണമെങ്കിൽ കളിക്കാം. അങ്ങനത്തെ ഒക്കെ ഒരു രീതിയിലാണ് ഇത് ഈ ഒരു സ്റ്റേഡിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റേഡിയത്തിൻ്റെ വേറെ സൈഡാണിത്. ഈ സൈഡിൽ ഒരു 4 ടർഫ് ഗ്രൗണ്ട് അടിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എപ്പോഴാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ 2 ഗ്രൗണ്ടിന് മാത്രമേ പോസ്റ്റുള്ളൂ, 2 ഗ്രൗണ്ടിന് പോസ്റ്റ് ഇല്ല. അപ്പോൾ ആൾക്കാർ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുന്നതാണ്. ഞങ്ങളിവിടെ വരില്ല കളിക്കും. ഇതാണ് ഇത് ഇവിടെ ഒരു ടർഫ്, ഒരു കോർട്ട്, അവിടെ ഒരു കോർട്ട്, ഇവിടെ ഒരു കോർട്ട്, ഇത് അവിടെ ഒന്ന് കോർട്ട്. ഇത് ഈ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് ഈ ഫാമിലി പാർക്കിൽ സെറ്റ് ചെയ്ത് വെച്ചൊരു open gym ആണ്. ജിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിം എക്യുപ്മെൻസ് ഒന്നും കൂടുതലൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് എക്സസൈസ് ചെയ്യാനുള്ള എക്യുപ്മെൻസ് മാത്രം. ഇത് പല ഏരിയയിലുണ്ട്, ഇതിൻ്റെ അകത്ത് പല സൈഡിലും ഇതുപോലെ ഉണ്ട്. ഇതും പിന്നെ കിഡ്സിൻ്റെ പ്ലേ ഏരിയ, ഈ രണ്ട് സാധനം ഇതിൻ്റെ ഈ പാർക്കിൻ്റെ അകത്ത് പല സ്ഥലങ്ങളിലും ഉണ്ട്. ിൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 2019 കൂടിയാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കി. അമീർ കപ്പ് ഫൈനൽ മാച്ച് ഇതിൽ നടന്നിട്ടുണ്ട്. ഫിഫ വേൾഡ് കപ്പിലെ 7 മാച്ച് നടക്കുന്നത് ഈ ഒരു സ്റ്റേഡിയത്തിലാണ്. ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള 20,000 സീറ്റ് എടുത്ത് രാജ്യത്ത് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ സ്റ്റേഡിയ നിർമ്മാണത്തിന് ഒരു സംഭാവന ആയിട്ട് നൽകും. ഫിഫ വേൾഡ് കപ്പിന് ശേഷം ഈ ഒരു സ്റ്റേഡിയ ഖത്തറിലെ ആഭ്യന്തര ക്ലബ്ബായ അൽ വക്ര ക്ലബിന്റെ ഓം സ്റ്റേഡിയ ആയിട്ട് നിലനിർത്തുകയും ചെയ്യും. ഇതാണ് അടുത്ത സ്റ്റേഡിയം, അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം. ദോഹിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ ഡിസ്റ്റൻസിലെ അൽ റയാൻ എന്ന മുനിസിപ്പാലിറ്റിയിലാണ് ഈ ഒരു സ്റ്റേഡിയം നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മരുഭൂമിയിലുണ്ടാകുന്ന ഈ മണൽക്കൂനയുണ്ടല്ലോ, അതിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് രാത്രിയും രാവിലെയും പ്രത്യേക തിളക്കാണ്. ഇതിൻ്റെ ഒരു മെറ്റൽ ഫ്രെയിം, അതായത് പുറത്ത് പണിത ഇതിൻ്റെ ഒരു മെറ്റൽ ഫ്രെയിം, അതായത് ഈ മെറ്റൽ ഫ്രെയിമിൻ്റെ ഇടയിൽ വരുന്ന ഷേപ്പെല്ലാം ഇസ്ലാമിക് പാറ്റേൺ ആണ്. ഈ സ്റ്റേഡിയം 2003 ഖത്തറിൻ്റെ ആഭ്യന്തര ക്ലബ്ബായ അൽ റയാൻ ക്ലബ്ബ് ഉണ്ടായിരുന്നു. ആ ക്ലബിന് വേണ്ടി നിർമ്മിച്ചതായിരുന്നു ഈ സ്റ്റേഡിയം. പിന്നീട് ഇത് വേൾഡ് കപ്പിന് വേണ്ടി 2016 പുതുക്കി പണിത് ഏകദേശം 2020 കൂടി ഇതിൻ്റെ പണി തീർന്നു. ഈ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ഇതിൻ്റെ സീറ്റ് ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്. ഈ സ്റ്റേഡിയത്തിൽ ഏകദേശം പല മത്സരങ്ങളും നടന്നതാണ്, അതായത് അറബ് കപ്പ് നടന്നതാണ്. ഏകദേശം 40,000 ആൾക്കാരെ കപ്പാസിറ്റിയുള്ള ഈ ഒരു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് 12 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അതായത് ദോഹയിൽ നിന്നും 12 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തുമാമ എന്ന സ്ഥലത്താണ് ഈ ഒരു സ്റ്റേഡിയം നിൽക്കുന്നത്. ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അറബികൾ ഉപയോഗിക്കുന്ന ഒരു ട്രഡീഷണൽ ക്യാപ്പ്, റൗണ്ട് ഷേപ്പിൽ കുട്ടികളും വലിയ ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു ട്രഡീഷണൽ ക്യാപ്പ്. ആ ഒരു ക്യാപ്പിന്റെ ഷേപ്പിൽ ഇബ്രാഹിം ജെയ്ദ എന്ന് പറഞ്ഞ ഖത്തറി ആർക്കിടെക്ചർ നിർമ്മിച്ച സ്റ്റേഡിയം കൂടിയാണത്. ഈ 8 സ്റ്റേഡിയത്തിൽ ഖത്തറി ആർക്കിടെക്ചർ നിർമ്മിച്ച സ്റ്റേഡിയം കൂടിയാണ് ഇത്. 2017 പണി സ്റ്റാർട്ട് ചെയ്ത് ഒഫീഷ്യലി ആയിട്ട് ഇനാഗുറേഷൻ നടന്നത് 2021. ഇതിൽ അറബ് കപ്പ് നടന്നിട്ടുണ്ട്, ഇതിന്റെ മുന്നേ പല മത്സരങ്ങളും ഇതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. അറബ് കപ്പ് ഫൈനൽ മത്സരം നടന്നത് ഈ ഒരു സ്റ്റേഡിയത്തിലാണ്. ഫിഫ വേൾഡ് കപ്പിൽ ഏകദേശം 8ഓളം മാച്ച് ഈ ഒരു സ്റ്റേഡിയത്തിലാണ് നടക്കാൻ പോകുന്നത്. ഇതാണ് അടുത്ത സ്റ്റേഡിയം, എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം. ദോഹയിൽ നിന്നും 15 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്റ്റേഡിയമാണ് ഡെസേർട്ട് ഓഫ് ഡയമണ്ട്, അതായത് മരുഭൂമിയിലെ വജ്രം എന്നറിയപ്പെടുന്നതാണ് ഈ ഒരു സ്റ്റേഡിയം. ഇതിനിങ്ങനെ പേര് വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ പീസ് കൊണ്ടാണ് ഇതിൻ്റെ പുറംഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൺലൈറ്റിൻ്റെ റിഫ്ലക്ഷനിലും LED ലൈറ്റിൻ്റെ നൈറ്റ് റിഫ്ലക്ഷനിലും ഈ മെറ്റൽ പീസെല്ലാം വജ്രം പോലെ തിളങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഡെസേർട്ട് ഓഫ് ഡയമണ്ട് അഥവാ മരുഭൂമിയിലെ വജ്രം എന്നറിയപ്പെടുന്നത്. മെട്രോ ആക്സസിൽ നിന്നും ട്രാം വഴിയാണ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് എത്തിപ്പെടുന്നത്. ഈ ട്രാം ഈ എഡ്യൂക്കേഷൻ സിറ്റിക്ക് ടോട്ടലായി കറങ്ങും. അപ്പോൾ നമ്മൾക്ക് എഡ്യൂക്കേഷൻ സിറ്റിയുടെ വേറെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാനും ഈ ഒരു ട്രാം യൂസ് ചെയ്യാം. ഈ ട്രാം പോണത് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ഒക്കെ ഫ്രണ്ടിലൂടെയാണ്. സ്പാനിഷ് ആർക്കിടെക്ചറായ RFA ഫെൻവിക്കാണ് ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഫിഫ വേൾഡ് കപ്പിന് ശേഷം ഈ ഒരു സ്റ്റേഡിയം ഈ എഡ്യൂക്കേഷൻ സിറ്റി വിട്ടുകൊടുക്കും. ഇതാണ് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം. ഖത്തറിലെ ആദ്യത്തെ സ്റ്റേഡിയമാണ് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം. അതുകൊണ്ട് തന്നെ ഖത്തറിയാക്ക് ഈ സ്റ്റേഡിയത്തോട് പ്രത്യേക അടുപ്പവും വികാരവും ഉണ്ട്. 1976ലാണ് ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഇനാഗുറേഷൻ നടന്നിരിക്കുന്നത്. 1992 ഗൾഫ് കപ്പ്, 2006 ഏഷ്യൻ ഗെയിം, 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ്, 2019 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എല്ലാം ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ അകത്താണ് നടന്നിരിക്കുന്നത്. ടോർച്ച് ടവർ, അതായത് ഖലീഫ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ടോർച്ച് ടവർ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ പാർക്കുണ്ട്. പാർക്കാണ് ഭയങ്കര വലിയ പാർക്കാണ്, അതായത് ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു പാർക്കാണ്. അപ്പോൾ ഈ ടോർച്ച് ടവറിൽ പണ്ട് ഒരു ഹാഫ് ഹൈറ്റിൽ കുതിരപ്പുറത്ത് പോയി ഒരു പന്തം കത്തിച്ചൊരു വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ടാവും. അങ്ങനെ സംഭവത്തിന് നടന്നിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ വൈബ് ഭയങ്കര വൈബാണല്ലേ. ഇപ്പോൾ ഇവിടെ ഈ നമ്മുടെ ഈ വാളണ്ടിയേഴ്സിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലാണ്. ഫൈനൽ സ്റ്റേജാണ് സ്റ്റിക്കറിങ് വർക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു സ്റ്റേഡിയത്തിന് ആദ്യകാലത്ത് 20,000 സീറ്റിംഗ് കപ്പാസിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇത് ഏഷ്യൻ ഗെയിംസിൻ്റെ ആവശ്യത്തിന് 2006 ഇത് പുതുക്കി ഏകദേശം 40,000 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയമാക്കിയിട്ട് മാറ്റി. 2017ലാണ് ഈ ഒരു സ്റ്റേഡിയം വേൾഡ് കപ്പിന് വേണ്ടി പുതിയ മോഡിഫിക്കേഷൻ വരുത്തിയത്. വേൾഡ് കപ്പിൻ്റെ 8ഓളം മാച്ച് നടക്കുന്നത് ഈ ഒരു സ്റ്റേഡിയത്തിലാണ്. ദോഹ സിറ്റിയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു സ്റ്റേഡിയം നിൽക്കുന്നത്. മെട്രോ ആക്സസ് തൊട്ടടുത്തുള്ള ഒരു സ്റ്റേഡിയം കൂടിയാണ് ഈ ഒരു സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തറിലുള്ള 8 സ്റ്റേഡിയത്തിൻ്റെയും സെൻട്രലിൽ നിൽക്കുന്ന ഒരു സ്റ്റേഡിയം കൂടിയാണ് ഈ ഒരു സ്റ്റേഡിയം. അപ്പോൾ ഇവിടെ ഗേറ്റ് നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഗേറ്റ് നമ്പർ 9, ഗേറ്റ് നമ്പർ 8. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റിൽ ഓരോ കാറ്റഗറി ഉണ്ട്. ഇവിടെ 4 കാറ്റഗറി അല്ലേ, കാറ്റഗറി 1, 2, 3, 4 അങ്ങനെ 4 കാറ്റഗറിയാണ്. 4 കാറ്റഗറി അറിയുമ്പോൾ ഏറ്റവും റേഞ്ച് കുറഞ്ഞത് മുകളിലായിരിക്കും, വ്യൂ കുറവായിരിക്കും, അങ്ങനെ 4 കാറ്റഗറി. അപ്പോൾ അതിലോട്ട് പ്രവേശിക്കാനുള്ള ഗേറ്റ്സാണിത്. ഗേറ്റ് 8, 9. അപ്പോൾ നമ്മുടെ ടിക്കറ്റിൽ ഗേറ്റ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഗേറ്റിലോട്ടുള്ള എൻട്രൻസ് ആണ് ഇതിലൂടെ വരുന്നത്. അതായത് ഓരോ എൻട്രൻസിലോടും ഓരോ ഏരിയയിലോട്ടുള്ള വഴിയായിരിക്കും. ഇവിടുത്തെ ഖത്തറിൽ ഏകദേശം സ്റ്റേഡിയത്തിക്കൊക്കെ മെട്രോ ആക്സസ് ഉണ്ട്. ചില സ്റ്റേഡിയത്തിക്ക് ഡയറക്റ്റ് മെട്രോ ആക്സസ് ഉണ്ട്. ഡയറക്റ്റ് മീൻസ് തൊട്ട് സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് ബാക്കിലായിരിക്കും മെട്രോ ആക്സസ്. പക്ഷേ ചില സ്റ്റേഡിയത്തിലോട്ട് മെട്രോ ആക്സസിന് ശേഷം മെട്രോ ലിങ്ക് നമ്മുടെ ഖത്തറിൽ പറയാമെന്ന് വെച്ചാൽ മെട്രോ ലിങ്ക് ബസ്സാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ ബസ്സിലെടുത്തിട്ട് അവിടുന്ന് സ്റ്റേഡിയത്തിലോട്ട് കൊണ്ടുപോകുന്ന സംഭവം. ഈ ബാക്കിൽ നിൽക്കുന്നതാണ് അടുത്ത സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിൻ്റെ പേരാണ് 974 സ്റ്റേഡിയം. കണ്ടെയ്നർ ഉപയോഗിച്ച് മാത്രം നിർമ്മിച്ച ഒരു സ്റ്റേഡിയമാണിത്. ദോഹ മുനിസിപ്പാലിറ്റിയിലെ റാസ് അബു ഹബൂദിലെ ഈ ഒരു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ദോഹയിൽ നിന്നും ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റേഡിയം കൂടിയാണ് ഈ ഒരു സ്റ്റേഡിയം. ഈ ഒരു സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് 2017 തുടങ്ങി 2021 സ്പെൻവിക് ഇർബാർ എന്ന സ്പാനിഷ് ആർക്കിടെക്ചറാണ് ഈ ഒരു സ്റ്റേഡിയം ഡിസൈൻ ചെയ്തത്. കപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി നിർമ്മിക്കുന്ന ഒരു താൽക്കാലിക സ്റ്റേഡിയം കൂടിയാണ് ഈ ഒരു സ്റ്റേഡിയം. ഇത്തരത്തിലുള്ള 8 സ്റ്റേഡിയങ്ങളിൽ ഏറ്റവും നിർമ്മാണ ചെലവ് കുറഞ്ഞൊരു സ്റ്റേഡിയം കൂടിയാണ് ഈ ഒരു സ്റ്റേഡിയം. വേൾഡ് കപ്പിന് ശേഷം ഈ ഒരു സ്റ്റേഡിയം പൂർണ്ണമായി പൊളിച്ചു മാറ്റി ഈ ഒരു ഏരിയയിൽ പബ്ലിക് പാർക്ക്, റീറ്റെയിൽ ഷോപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതാണ്. ഒരുപാട് ചരക്ക് കപ്പലുകൾ വരുന്ന ദോഹ തുറമുഖത്തിനടുത്താണ് ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്. കമൻറ്റ് ബോക്സിൽ അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കുക.